നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇപ്പം എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നുള്ളത് കേരളത്തിലല്ല, നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഷിമോഗയിലാണ്. നമ്മൾ ഇന്നിവിടുത്തെ ഒരു സൂ കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ കേരളത്തിലുള്ള സൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമ്മളപ്പോൾ ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് ജംഗിൾ സഫാരിയാണ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ കാടിനകത്ത് കൂടെ ഉള്ള സഫാരിയിലാണ്. ഇവിടെ നമുക്ക് പോകുന്ന വഴിക്ക് മാനിനെ ഒക്കെ കാണാനുണ്ട് കേട്ടാ, കുറെ എണ്ണ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് സിംഹത്തിനെയും പുലിനെ ഒക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും നോക്കിട്ട് വരാം. അകത്തേക്ക് കയറുന്തോറും നമ്മുടെ സെക്യൂരിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കാട്ടിനുള്ളിൽ ബസ്സിനകത്തും അവരെ തന്നെ അവിടെ തുറന്നു വിട്ടിട്ടുള്ള അവസ്ഥയിലാണ്. 250 ഹെക്ടർ സ്ഥലത്താണ് ഈ ഒരു സൂ ഉള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഏകദേശം വലിപ്പമൊക്കെ മനസ്സിലാവും. അതായത് ഏകദേശം ഒരു 618 ഏക്കറോളം സ്ഥലത്താണ് ഈ ഒരു സൂ ഉള്ളത്. അത്രയും മാത്രം കാട്ടിൻ്റെ ഉള്ളിലാണ് അവർ ഈ സൂ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ പുതുതായി വരാൻ പോണ സൂവോളജിക്കൽ പാർക്കൊക്കെ ഏകദേശം ഈ ഒരു സെറ്റപ്പിലേക്കൊക്കെ വരേണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അവിടുത്തെ ഗേറ്റ് നമുക്ക് മുന്നിൽ തുറക്കണത് നമുക്ക് കാണാൻ പറ്റും. അതായത് അത്രയും സേഫ്റ്റിയിലാണ് ഈ ഒരു സൂ ഇവർ കൊണ്ടു നടക്കുന്നത്. ഈ ഒരു വണ്ടി അങ്ങനെ തന്നെ കേട്ടോ, ഈ വണ്ടിയുടെ എല്ലാ ഗ്ലാസുകൾക്കും ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു നെറ്റ് ഇട്ട പോലെ അതിനൊരു പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ഒരു ആക്രമണം നമുക്ക് വണ്ടിക്ക് അത്ര പെട്ടെന്ന് ഏൽക്കില്ല. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ഈ ഒരു ട്രക്കിങ്ങിനുള്ള സമയമുള്ളത്. ഈ ഒരു സൂവിനകത്തേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 30 രൂപയും അതുപോലെ കുട്ടികൾക്ക് 10 രൂപയാണ്. നമ്മളിപ്പോൾ പോകുന്ന ജംഗിൾ സഫാരിക്ക് മുതിർന്നവർക്ക് 70 രൂപയും അതുപോലെ കുട്ടികൾക്ക് 30 രൂപയാണ് എക്സ്ട്രാ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് കാടിനുള്ളിലേക്ക് നമ്മളൊരു വണ്ടിയിൽ പോയിട്ട് അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ കണ്ടുവരുന്ന അതേ ഫീല് തന്നെയാണുള്ളത്. കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണെങ്കിലും കടുവേനെയൊക്കെ നമ്മളൊരു കൂട്ടിലിട്ട പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത ഒരു കുറച്ചും കൂടെ ഇതായിട്ടുള്ള സ്ഥലത്തേക്ക് കിടക്കാൻ പോവാണ്. ഇതിനകത്താണ് സിംഹങ്ങളുള്ളത്. സിംഹങ്ങളെ അധികം നേരം കാട്ടിൻ്റെ ഉള്ളിൽ തിരയേണ്ട ആവശ്യമൊന്നും വന്നില്ല. അവർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് റോട്ടിൽ തന്നെ ഇറങ്ങി വന്ന് കിടക്കുന്നുണ്ട്. മാനിനെ പോലെ തന്നെ ഇഷ്ടം പോലെ കാട്ടുപോത്തുകളെയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജംഗിൾ സഫാരി കഴിഞ്ഞിട്ട് നമ്മളിനി സൂവിനകത്തേക്ക് കയറാൻ പോവുകയാണ്. നല്ലൊരു അടിപൊളി സഫാരി തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ജംഗിൾ സഫാരി നല്ല ഇഷ്ടപ്പെട്ടു. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് സൂവിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് അതിനകത്തുള്ള മൃഗങ്ങളുടെയൊക്കെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ സൂവിനകത്തേക്ക് പോവാം. സൂവിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ കുറേ പക്ഷികളുടെ തൂവലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയോ പക്ഷികളുടെ പേരുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാമ്പിൻ്റെ തോലിയും അതുപോലെയുള്ള കുറേ സാധനങ്ങൾ
കാടനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതരം മാനുകളുടെ കൊമ്പുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഈ സൂ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ, അതുപോലെ തന്നെ നമുക്ക് അകത്തേക്ക് കാണുന്ന തരത്തിൽ ഫ്രണ്ട് ഭാഗം ചില്ലുകൊണ്ടും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഗ്രില്ലുകൊണ്ടൊക്കെയാണ് ഈ സൂവിനകത്തുള്ള കൂടുകളൊക്കെ ഉള്ളത്. നല്ല വലിപ്പത്തിലുള്ള ഓരോരോ കൂടുകളിലാണ് സെപ്പറേറ്റ് എല്ലാ മൃഗങ്ങളെയും അല്ലെങ്കിൽ പക്ഷികളെയും ഒക്കെ അവരിട്ട് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, അവരൊരു കൂട്ടിൽ കിടക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് ഒരിക്കലും അതിലുള്ള മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ കിട്ടില്ല. കാരണം അത്രത്തോളം മരങ്ങളും അതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്ക് ഒരു നാച്ചുറൽ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ മൃഗങ്ങളുള്ളത് തന്നെയാണ് അവർക്ക് തോന്നുന്നത്. സാധാരണ നമ്മൾ കാണുന്ന മൃഗശാലയിലത്തെ പോലെ ചെറിയൊരു കൂടിനകത്ത്, ഇരുമ്പ് കൂടിനകത്ത് മൃഗങ്ങളൊക്കെ പിടിച്ചടച്ച് അവരെന്നെ ഒരു പീഡിപ്പിക്കുന്ന തരത്തിലുള്ളതല്ല ഈ ഒരു മൃഗശാല. നല്ല രീതിയിൽ മൃഗങ്ങളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുക്കുന്ന മൃഗശാലയാണ് ഷിമോഗയിലേത്. കരടികളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതിനകത്ത് അവർ ഫുൾ ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലിയുടെ കൂടാനിട്ടേ കാണുന്നത്, ചില്ലിട്ട കൂടാനായിട്ട് നമുക്ക് അകത്തേക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വെയിലിന്ന് മാറിയിട്ട് ഈ ഒരു കൂടിൻ്റെ അടുത്താണ് മൂപ്പര് വന്ന് കിടന്ന് ഉറങ്ങണത്. നല്ല ഉറക്കമാണ് കേട്ടോ, ശ്വാസം വലിച്ചു വിടുന്നത് നമുക്ക് കാണാനുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കാണാനുള്ളത് സൂ മ്യൂസിയം ആണ്. ഒരുപാട് നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അതിനകത്ത്. ഇഷ്ടം പോലെ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് വേണം ഇതിനകത്ത് എല്ലാം കണ്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. Thank you.
അങ്ങനെ നമ്മൾ മ്യൂസിയം കണ്ട് പുറത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഹിപ്പോപ്പൊട്ടാമസിനെയും അതുപോലെ തന്നെ എമൂനിയും കാണാനുണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് വളരെ ദൂരത്താണ് പോയി കിടക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.